ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ ഒക്ടോബർ 7-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായെത്തിയ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഏറ്റവും പുതിയ മലയാളം സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് റോഷാക്ക്. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്ന് മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് കേരളത്തിലും ലോകമെമ്പാടും മികച്ചൊരു കളക്ഷൻ തന്നെയാണ് സിനിമയുടെ സ്ക്രീൻ കൗണ്ട് കൊണ്ടും ഷോ കൗണ്ട് കൊണ്ടെല്ലാം തന്നെ ലഭ്യമായത്. വമ്പൻ പ്രൊമോഷനോടെയോ വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയായിരുന്നിട്ട് കൂടി റോഷാക്ക് എന്ന സിനിമയ്ക്ക് 5.5 കോടിക്ക് മുകളിലായിരുന്നു ലോകമെമ്പാട് നിന്നും ആദ്യ ദിവസം കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. റോഷാക്ക് 2-ാം ദിവസത്തിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ 2-ാം ദിവസം നേടിയോ, അതല്ലെങ്കിൽ റോഷാക്ക് എന്ന സിനിമയ്ക്ക് ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് 2-ാം ദിവസം കളക്ഷൻ കുറവാണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് പ്രേക്ഷകർ ആവേശഭരിതരാണ്. ഇപ്പോഴത്തെ റോഷാക്ക് എന്ന സിനിമയുടെ 2-ാം ദിവസത്തെ കേരള കളക്ഷൻ സ്റ്റാറ്റസ്, ഒപ്പം തന്നെ ലോകമെമ്പാട് നിന്നുള്ള കളക്ഷൻ സ്റ്റാറ്റസ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. 2-ാം ദിവസം തുടങ്ങിയത് തന്നെ ആദ്യ ദിവസത്തെ കടത്തി വെട്ടിക്കൊണ്ടായിരുന്നു. ആദ്യ ദിവസത്തെ സിനിമയുടെ പ്രീസെയിൽ കളക്ഷനെ മറികടക്കുന്ന വിധമായിരുന്നു സിനിമയുടെ 2-ാം ദിവസത്തെ ബുക്കിംഗ് എല്ലാം തന്നെ. ഇന്ന് രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും ഇപ്പോഴത്തെ ഈവനിങ് ഷോസ്, നൈറ്റ് ഷോസ്, എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഷോ കൗണ്ടിന്റെ കാര്യത്തിൽ തന്നെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ ഷോ കൗണ്ട് 2-ാം ദിവസം സിനിമ നേടുമ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാണ്. ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ റോഷാക്ക് എന്ന സിനിമ 2-ാം ദിവസം നേടുമെന്ന്. 2.5 കോടിക്ക് മുകളിലായിരുന്നു ആദ്യ ദിവസത്തെ സിനിമയുടെ കേരള കളക്ഷൻ എങ്കിൽ 2.60 കോടി എന്നത് 2-ാം ദിവസം സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 3 കോടിക്ക് മുകളിൽ കടക്കുമെന്നത് ഇപ്പോഴത്തെ കൺഫേം ആക്കപ്പെട്ടിരിക്കുകയാണ്. 2-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ദിവസം സിനിമയ്ക്ക് കേരളത്തിലെ ഗംഭീര ബുക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ 3 കോടിക്ക് മുകളിലോ അതല്ലെങ്കിൽ 3.50 കോടി മുകളിലോ റോഷാക്ക് എന്ന സിനിമയ്ക്ക് 2-ാം ദിവസം കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിയുമെന്നാണ് പുറത്തു വരുന്ന വിവരം. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഫിഗറിലും സിനിമയുടെ കാര്യത്തിൽ വർധനയുണ്ട് എന്നാണ് ഏറ്റുമുടവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. സിനിമയുടെ 2 ദിവസത്തെ കളക്ഷൻ തന്നെ 10 കോടിക്ക് മുകളിൽ കടക്കുമെന്നത് നേരത്തെ തന്നെ വ്യക്തമായതാണ്. ആദ്യ ദിവസം തന്നെ 5.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 2-ാം ദിവസമായ ഇന്ന് ശനിയാഴ്ച ദിവസം 6.5 കോടിക്കിടയിലോ അതല്ലെങ്കിൽ 7 കോടിക്ക് മുകളിലോ കളക്ഷൻ ഉണ്ടായിരിക്കുമെന്നാണ് ഏറ്റവും ഉടവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 10 കോടിക്ക് മുകളിലല്ല, 11 കോടിക്കും 12 കോടിക്കും ഇടയിലോ അതല്ലെങ്കിൽ 13 കോടി റേഞ്ചിലേക്കോ സിനിമയുടെ കളക്ഷൻ ആകെ 2 ദിവസങ്ങൾ കൊണ്ട് ഉയർന്നേക്കുമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത്. റോഷാക്ക് എന്ന സിനിമയിലൂടെ മമ്മൂക്ക വീണ്ടും അദ്ദേഹത്തിന്റെ പവർ തിരിച്ചെടുത്തിരിക്കുകയാണ്. ആദ്യ ദിവസം ഒന്ന് നോർമലായിട്ടാണ് സിനിമയുടെ കളക്ഷൻ തുടങ്ങിയതെങ്കിലും 2-ാം ദിവസം കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും ലോകമെമ്പാടും നിന്നുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലാണെങ്കിലും സിനിമയുടെ കളക്ഷൻ എല്ലാം തന്നെ കത്തിപ്പടരുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസത്തെ ഇതുപോലെ തന്നെ സിനിമയ്ക്ക് എക്സ്ട്രാ ഷോസ് എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രി വൈകി 12 മണിക്ക് ശേഷം എല്ലാം തന്നെ കേരളത്തിലെ വിവിധയിടങ്ങളിലെ തിയേറ്ററുകളിലും ഉണ്ടാകുന്നത് കൂടി പ്രത്യേകം എടുത്തു പറയട്ടെ. ഒരു ലോ ബഡ്ജറ്റ് സിനിമ കൂടിയാണ് റോഷാക്ക്. സിനിമയുടെ കൃത്യമായ ഒരു ബഡ്ജറ്റ് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ചിലയിടങ്ങളിലെ 10 കോടിയിൽ താഴെയെന്നും മറ്റു ചിലയിടങ്ങളിലെ 10 കോടിക്കും 14 കോടിക്കും ഇടയിലെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും റോഷാക്ക് എന്ന സിനിമ ലോ ബഡ്ജറ്റാണ്. തിയേറ്ററുകളിലെ സിനിമ വിജയമാകുമെന്നതും ഇതിനോടകം തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാം കാത്തിരിക്കുന്നത് സിനിമയുടെ വാരാന്ത്യ കളക്ഷൻ, ഒപ്പം തന്നെ സിനിമയുടെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ എല്ലാം തന്നെയാണ്. കാത്തിരിക്കൂ റോഷാക്കിൻ്റെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്.